എല്ലാവർക്കും മിസ് നാസ് വ്ളോഗിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ല മധുരമുള്ളൊരു ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സോഹൻ അൽവയാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല മധുരവും സോഫ്റ്റ്നെസ്സും ഒക്കെ ഉള്ളൊരു അൽവയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം. 5 സ്പൂൺ പഞ്ചസാര, 1/2 സ്പൂൺ അപ്പക്കാരം, 4 ഏലക്കായ പൊടിച്ചത്, പിന്നെ 4 സ്പൂൺ മൈദപ്പൊടി. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമുക്കിതിലേക്ക് നെയ്യാണ്. അതൊരു 250 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ 3/4 ഭാഗം എന്തായാലും വേണം. 1 കപ്പ് വെള്ളം. അപ്പോൾ ചെറിയ തീയിൽ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 4 സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മളൊരു 2 സ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. അപ്പോൾ നെയ്യ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് അതിലിട്ട് അതുമായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നെയ്യും മൈദയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അത് നല്ല ചെറിയ തീയിലാണ് വെക്കേണ്ടത്, ശ്രദ്ധിക്കണം. അതാ ഇപ്പോൾ കണ്ട നെയ്യിൽ നന്നായിട്ട് മൈദയൊക്കെ അലിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഈ മൈദ അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം, കട്ട കെട്ടാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറേശ്ശെ കുറേശ്ശെയായി വെള്ളം യൂസ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അതാ കണ്ടില്ലേ, ഇതേപോലെ മൈദ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിൽ ഇനി കട്ട എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അരിച്ചെടുക്കുക നമുക്കൊരു പാത്രത്തിലേക്ക്. അപ്പോൾ അതാ അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുത്ത കൂട്ട് വീണ്ടും പാനിലേക്ക് ഒഴിച്ച് ചെറിയ തീയിൽ വെച്ച് നമ്മൾ വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 5 സ്പൂൺ തന്നെ ചേർക്കാം, അതല്ലെങ്കിൽ അതിൽ കുറഞ്ഞ് ചേർക്കാം. പിന്നെ 1/2 സ്പൂൺ അപ്പക്കാരം ചേർത്തിട്ടുണ്ട്. ഇനി ചേർക്കാൻ പോകുന്നത് ഏലക്കായ പൊടിച്ചതാണ്. 4 ഏലക്കായാണ് എടുത്തത്. അപ്പോൾ കൈ വെക്കാതെ ഇനി ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ഓൾ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്ലീസ്. മാവ് കുറുകി വരുന്നതിനനുസരിച്ച് ഇടയ്ക്കിടെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കണം. അങ്ങനെ നന്നായിട്ട് മാവ് കുറുക്കിയെടുക്കണം. നന്നായിട്ട് കുറച്ച് സമയമെടുക്കുന്ന ജോലിയാണ്. നമുക്ക് ഹലുവയുടെ കൂട്ടൊഴിക്കാനുള്ള ബൗള് റെഡിയാക്കി വെക്കാം. ഓരോ ബൗളിലും നെയ്യ് പുരട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ബദാമുമാണ് ഞാനിടുന്നത്. ഈ ഹലുവ നല്ല രുചിയാണെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ ദീപാവലിക്ക് കിട്ടുന്ന മിഠായിയുടെ അതേ രുചിയാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മുടെ അലുവയുടെ കൂട്ട് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബൗളിലേക്ക് ഒഴിക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ നന്ദി. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.